ചിതലോക്ക എഴുതിയ സുവിശേഷം 5:1-11 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രവിക്കാൻ അവൻ്റെ ചുറ്റും അനേകം പേർ തിങ്ങിക്കൂടി എന്ന് നമ്മൾ ഇന്ന് വായിക്കുന്നു. ഗനാസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു യേശു. അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയ ജനങ്ങൾക്ക് അവൻ്റെ പ്രബോധനങ്ങൾ കേൾക്കുവാനും അവനിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും മോചനവും സൗഖ്യവും പ്രാപിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. യേശു പത്രോസിൻ്റെ വഞ്ചിയിൽ കയറി അവനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ഗനേസർ തടാകത്തിലെ വലിയ മുക്കുവനായിരുന്നു പത്രോസ്. ഒത്തിരി പരിചയവും അനുഭവവും അവനുണ്ടായിരുന്നു. എങ്കിലും അവൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യാം. അവന് വല നിറയെ മത്സ്യം ലഭിക്കുന്നു. ഇത് കണ്ടിട്ട് തൻ്റെ തന്നെ അറിവിലുണ്ടായിരുന്ന, തൻ്റെ അഹംഭാവത്തിലുണ്ടായിരുന്ന ഒരു ബോധം അവനെ പിടിച്ചു കൊലുക്കുകയാണ്. അവൻ പറയുന്നു, കർത്താവെ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു ബോധ്യമാണത്. കർത്താവെ, ഞാൻ പാപിയാണ്, എങ്കിലും നീ എൻ്റെ കൂടെയുണ്ടല്ലോ. യേശു അവനെ വിളിക്കുന്നു, ഇന്നു മുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വലിയൊരു അധ്വാന ഫലം അവൻ്റെ പക്കലുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് അവൻ അതിനേക്കാൾ വലിയ നിധിയിലേക്ക് കടന്നു പോവുകയാണ്. അവനറിയാം, അനുഗ്രഹത്തെക്കാൾ ഉപരി അനുഗ്രഹം നൽകിയവനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്, അവനെയാണ് പിൻചൊല്ലേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. അനുഗ്രഹിച്ചവനെ പലപ്പോഴും നമ്മൾ മറന്നുപോകും. അനുഗ്രഹിച്ചവനെ പിൻചൊല്ലുവാൻ പത്രോസിനെ പോലെ, എല്ലാം ഉപേക്ഷിച്ച് അനുഗ്രഹിച്ചവനെ മാത്രം പിൻചൊല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ.